പള്ളിയത്തിൻ്റെ ഒരു അഡ്മിഷൻ വേണം, മനുഷ്യ വന്ന് ഹെൽപ്പ് ചെയ്യണം, അവരെയൊന്ന് വിളിച്ച് പറയണം. അപ്പൊ ഞാൻ ഈ സബാഷൻ സാറിനെയൊക്കെ എപ്പോഴും വിളിക്കും, ശീവൻ സാറിനെയൊക്കെ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വലിയ വിഷമമൊന്നും വിചാരിക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിരന്തരമായി ബ്രില്ലിയന്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ വന്നു വന്നു വന്ന് ഹോസ്റ്റൽ അഡ്മിഷൻ കൂടി ഞാൻ പറയണം പറഞ്ഞ് എന്റെ ഇടത്ത് നിവേദനമായിട്ട് വരില്ല. അവർക്ക് എത്രമാത്രം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എത്രമാത്രം മതിപ്പും വിശ്വാസവും നമ്മുടെ ബ്രില്ലിയന്റിൽ ഉണ്ട്, സ്ഥാപനത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ ബ്രില്ലിയന്റിന്റെ സ്ഥാപനത്തിലെ ഒരാളെ മാത്രം പേര് പറയുന്നില്ല, എല്ലാവരെയും അതിൻ്റെ നായകന്മാരുണ്ട്. ബ്രില്ലിയന്റിന്റെ അധികൃതരായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിജയാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിന് തിരി തെളിക്കുമ്പോൾ 2018 കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറുന്ന, കേരളത്തിൻ്റെ അഭിമാനമായി മാറുന്ന യൂണിവേഴ്സിറ്റി സെന്ററിൻ്റെ ഈ വർഷത്തെ വിജയാഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി സെന്റർ ഈ വർഷം 5 അവാർഡുകൾ നേടിത്തുന്ന കമൽ മാത്യു ഈ വിജയദിനാഘോഷത്തിൻ്റെ തിരിതെളിക്കുകയാണ്. ഉയർന്ന റാങ്ക് ജേതാക്കളെല്ലാം ഒത്തുചേർന്നത് ബ്രില്ലിയൻസ് സെന്ററിന്റെ വിജയദിനാഘോഷത്തിന് ഒരിക്കൽ കൂടി തിരിതെളിക്കുകയാണ്. നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനായ രവീന്ദ്രനാഥ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പാലയുടെ പ്രിയകരനായ വാണി സാർ, വേദിയിലെ ബഹുമാനപ്പെട്ടവരെ, പ്രിയ സുഹൃത്തുക്കളെ, കൊച്ചുകൂട്ടുകാരെ, ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്ന് ഈ വർഷം നല്ല വിജയം നേടിയ, കേരളത്തിന് അഭിമാനമായി മാറിയ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കേരളത്തിലെ ഓരോ പ്രതിഭകളെയും വികസിപ്പിച്ചെടുത്ത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിലേക്ക് വലിയ സംഭാവന നൽകുന്നു എന്നത് വളരെ ശ്ലാഘനീയമായ, അനുകരണീയമായ ഒരു കാര്യമാണ്. ഇങ്ങനെ വർഷം തോറും കേരളത്തിൻ്റെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ എല്ലാ പ്രവർത്തകരെയും, അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് കോച്ചിങ് നൽകുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ആദ്യമായി ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയ വേളയിൽ ഈ വർഷം നല്ല വിജയം നേടിയവരെ അഭിനന്ദിക്കുന്നൊരു ചടങ്ങാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ ഈ വർഷം ടെസ്റ്റുകളിൽ പാസ്സായവർ
ഇവിടെയുണ്ട്. അവരോടൊപ്പം അടുത്ത വർഷം പരീക്ഷ എഴുതാൻ പോകുന്നവരുമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കി മാത്രം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പരീക്ഷയിൽ നല്ല A+ വാങ്ങി എന്നുള്ളതും എൻട്രൻസിൽ നല്ല മാർക്ക് വാങ്ങി എന്നുള്ളതും തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആഗ്രഹം കേവലം പരീക്ഷകളിൽ A+ നേടുക, എൻട്രൻസ് പാസ്സാവുക എന്നത് മാത്രമല്ല എന്ന് ഓർക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഉള്ളത്. വിദ്യാഭ്യാസം എന്നത് എൻജിനീയറെയോ ഡോക്ടറെയോ IASകാരെയോ പ്രൊഫസറെയോ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രം അല്ല, മറിച്ച് ഈ സമൂഹത്തിൽ നല്ല മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരീക്ഷകളിലെ A+ എൻട്രൻസിലെ നല്ല വിജയവും ജീവിതത്തിൻ്റെ A+ ആക്കി മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഈ മാറ്റം സമൂഹത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിൽ ഈ തരത്തിൽ വിദ്യാഭ്യാസത്തെ മാറ്റി വിദ്യാഭ്യാസം എന്നത് സമഗ്രമായിട്ടുള്ള പ്രക്രിയയാണ് എന്ന് മാറ്റിയെടുത്ത് ആശയമാറ്റം ഉണ്ടാക്കി കേരളത്തിൽ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുവാനുള്ള കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതാനുള്ള കുട്ടികളുടെ എണ്ണം, അത് പാസ്സായി വരുന്ന കുട്ടികളുടെ എണ്ണം, ഡിഗ്രി എടുക്കുന്നവരുടെ എണ്ണം, ഓരോരുത്തർക്കും കിട്ടുന്ന ഡിഗ്രികളുടെ എണ്ണത്തിൻ്റെ അളവ്, ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരുകയാണ്, കൂടുതൽ കോഴ്സുകൾ വളരുകയാണ്, പലതരത്തിലും വിദ്യാഭ്യാസ സാധ്യത വളരുകയാണ്. വളരെ നല്ലൊരു കാര്യമാണ് വിദ്യാഭ്യാസ സാധ്യത നല്ലതുപോലെ വളരുന്നു എന്ന സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം നിൽക്കുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകണമേ എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. വിദ്യാഭ്യാസ സാധ്യത അനന്തമായി വളരുമ്പോൾ മാനവികതയും മനുഷ്യത്വവും അതുപോലെ വളരുന്നുണ്ടോ തളരുന്നുണ്ടോ എന്നതാണ് ഈ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം മനസ്സിൽ കാണണം. നമ്മുടെ ലക്ഷ്യം പരീക്ഷ എഴുതി എഞ്ചിനീയർ ആവാനാണോ ഡോക്ടറാവാനാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ചേർത്ത് മനസ്സിൽ വെക്കേണ്ടതുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഉത്തരം, വിദ്യാഭ്യാസ സാധ്യതകൾ വളർന്നു വരുമ്പോൾ സാങ്കേതിക വിദ്യകൾ അനുനിമിഷം വളർന്നു വരുമ്പോൾ മറ്റെല്ലാ സാധ്യതകളും വളർന്നു വരുമ്പോൾ മാനവികതയും മനുഷ്യത്വവും തളരുന്നു എന്നതാണ്. ഇതിനെ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയില്ല. ഇത് പരസ്പര പൂരകമായി ഡയറക്ട്ലി പ്രപ്പോർഷണലായിട്ട് വേണ്ടതാണ്. പക്ഷെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലായിട്ടാണ് വിദ്യാഭ്യാസവും മാനവികതയും കാണുന്നത് എന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയാണോ പഠനം, A+ വേണ്ടിയിട്ടാണോ പഠനം, എൻട്രൻസിന് വേണ്ടിയിട്ടാണോ പഠനം, അതോ അതിനൊപ്പം എന്തിനും വേണ്ടിയിട്ടാണോ പഠനം എന്ന ചോദ്യത്തിലൂടെ ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ബുദ്ധിമുട്ടുന്നൊരു സമൂഹത്തിൽ ഇതിനേക്കാൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാത്ത സമൂഹത്തിലേക്ക് നമ്മുടെ മക്കളെത്തും, ഇന്ന് എൻട്രൻസ് പാസ്സായ മക്കളെത്തും എന്ന കാര്യം നമുക്കെല്ലാം ഓർമ്മ വേണം. പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുപോലെ വർദ്ധിച്ചു വരികയാണ്. വലിയ മാറ്റം കാലാവസ്ഥയിലെല്ലാം വരുന്ന ഭാവിയിൽ നമ്മുടെ മക്കൾ ജീവിക്കാൻ പോവുകയാണ്. അവിടെ എൻട്രൻസിൽ മാർക്ക് വാങ്ങി എന്നുള്ളത് മാത്രം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് സന്തോഷപ്രദമായിരിക്കില്ല. വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് സന്തോഷപ്രദമായിരിക്കില്ല. അതുകൊണ്ട് അച്ഛനമ്മമാര് കൂടിയുണ്ട് എന്നുള്ളതുകൊണ്ട്, അധ്യാപകരുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഓരോ പഠനത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. A+ കിട്ടിയോ പോവ്, എൻട്രൻസ് പാസ്സായോ പോവ്, സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരുത്തുണ്ടോ പോവ്, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള കഴിവുണ്ടോ പോവ്,
പ്രകൃതി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഈ ഉത്തരങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠനം. അപ്പോഴാണ് ഇന്ന് എൻട്രൻസിൽ വലിയ നമുക്ക് നേട്ടമുണ്ടായതിൻ്റെ ഗുണം സ്വയവും അതുപോലെ തന്നെ സമൂഹത്തിനും ഉണ്ടാകൂ എന്ന് നല്ലതുപോലെ ആഴത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇപ്പോൾ എൻട്രൻസ് എഴുതിയവർ നാളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ, നാളെ എൻട്രൻസ് എഴുതാനുള്ളവർ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻട്രൻസ് എഴുതുന്നതും പഠിക്കുന്നതുമെല്ലാം എൻജിനീയറോ ഡോക്ടറോ IASO പ്രൊഫസറോ ആകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഉണ്ടാകും, അതുണ്ടാകണം. പക്ഷേ ഈ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകേണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അത് മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകേണ്ട സ്വപ്നം എനിക്ക് നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളതാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലുള്ള സർക്കാർ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് സംസ്കാരത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും വളർച്ച ഉണ്ടാകണം. എങ്കിലേ ഇപ്പോൾ നല്ല മാർക്ക് വാങ്ങിയവർ നല്ല അന്തരീക്ഷത്തിൽ നാളെ ജീവിക്കുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മുടെ പഠന ദിശാബോധം അത്തരത്തിലായിരിക്കും. എല്ലാത്തിൻ്റെയും മുകളിലൊരു ലക്ഷ്യം നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന നിർവചനം, വിദ്യാഭ്യാസ നിർവചനം എഴുതാൻ പറഞ്ഞ് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു 200 പേജിൻ്റെ പുസ്തകം എടുത്ത് മുഴുവൻ എഴുതി നിങ്ങൾ തീർത്താലും പേജ് തീരും, അവിടെ നിർവചനം തീരില്ല. അത്ര തരത്തിൽ ലോകത്ത് പലരും വിദ്യാഭ്യാസം നിർവചിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഒന്നിച്ച് സ്വരൂപിച്ച് ഒരു ചെറിയ വരിയിൽ വാചകത്തിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാനുള്ളത് ഇങ്ങനെയാണ്, വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്നുള്ളതാണ് ഈ ഒരു ആശയം, ഈ ഒരു നിർവചനം. കേരള സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടാകണമേ എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. വിദ്യാഭ്യാസം എന്നത് ഡോക്ടറാക്കുന്ന പ്രക്രിയയല്ല, വിദ്യാഭ്യാസം എന്നത് എൻജിനീയറാക്കുന്ന പ്രക്രിയയല്ല, വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്നാണ്. ഇവിടെ ഇതുകൂടി ഈ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ കുട്ടികളുടെ മനസ്സിലുണ്ടെങ്കിൽ എൻട്രൻസിലെ പാസ്സാവൽ മാത്രമല്ല ജീവിതത്തിൽ A+ അവർക്ക് നേടാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ക്ലാസ് ആയിരുന്നു, ഇങ്ങനെ പ്രസംഗമായിരുന്നില്ല. ആ ക്ലാസ്സിലെ നിർവചനം പറഞ്ഞപ്പോൾ എന്നോട് ഒരു പെൺകുട്ടി, 10th class പഠിക്കുന്ന ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിക്കുന്നതാണ് ഇഷ്ടം, ചോദ്യം ചോദിക്കാൻ നിങ്ങൾ പഠിക്കണം. ഓരോ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ശേഖരിക്കുന്ന അറിവുകൾ, നിങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ അറിവിൻ്റെ തലത്തിലേക്ക് എത്തുക. എൻട്രൻസ് പാസ്സാകണം എന്നുണ്ടെങ്കിൽ വിവരശേഖരണം മാത്രം പോരാ, ശേഖരിക്കുന്ന വിവരങ്ങളെ നോളജിൻ്റെ തലത്തിലേക്ക് ഉയർത്തണം, അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തണം. അങ്ങനെ അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്ന പ്രക്രിയ നമ്മൾ നടത്തുമ്പോൾ ചോദ്യം ചോദിക്കുക എന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്? ആ ചോദ്യം ചോദിക്കാൻ കഴിവുൽപാദിപ്പിച്ച ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മാഷേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ചോദിച്ചോളൂ. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം പറഞ്ഞില്ലേ. എങ്ങനെയാ മനുഷ്യനെ മനുഷ്യനാക്കുക? നമ്മളെല്ലാം മനുഷ്യരല്ലേ? പട്ടിയെയോ പൂച്ചയോ മനുഷ്യനാക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നടക്കൂലേ വേറെ, പക്ഷെ എങ്കിലും ഒരു മാറ്റമുണ്ട് എന്ന് മനസ്സിലായി. എന്തിനു മനുഷ്യനെ മനുഷ്യനാക്കണത്, അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു. അതിനുത്തരം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ ഒരു മരക്കട്ട ഉണ്ട് എന്ന് കരുതുക. ക്രൂഡായിട്ട് ഒരു മരം വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഒരു പാർക്ക് വളരെ ക്രൂഡായിട്ട് ഇവിടെ കിടക്കുന്നു എന്ന് കരുതുക. ആ മരക്കട്ടയിൽ നിന്നും ഒരു ആനയെ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ ഉത്തരം ഇതാണ്, ആനയല്ലാത്ത ഭാഗത്തെ ഒക്കെ അതിൽ നിന്ന് ചെത്തിക്കളഞ്ഞാൽ മതി, നിങ്ങൾക്ക് ആനയെ കിട്ടും എന്നതാണ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം.
നമ്മളൊക്കെ മനുഷ്യരെന്ന് തോന്നും, ആകൃതിയിലും രൂപത്തിലും ഒക്കെ മനുഷ്യരാണ്. പക്ഷേ ഭാവത്തിൽ മനുഷ്യനാണോ എന്ന കാര്യം പരിശോധിക്കുന്നു. അവിടെ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനിൽ മാനവികവും മാനുഷികവുമല്ലാത്ത ഘടകങ്ങളെ ചെത്തിക്കളയുന്ന പ്രക്രിയയാണ്. ആനയെ മരക്കട്ടയിൽ നിന്നുണ്ടാക്കിയതുപോലെ സോക്കോൾഡ് മനുഷ്യനിൽ നിന്നും ശരിയായ മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് എൻട്രൻസിൽ നല്ല റിസൾട്ട് കിട്ടിയ കുട്ടികളോട് നല്ലോണം പഠിക്കണം എന്ന് ഇനി പറയേണ്ടതില്ല. ബ്രില്യൻ സെന്റർ പോലെ എല്ലാവരും പഠിപ്പിക്കുന്ന റിസൾട്ട് നല്ലോണം പഠിപ്പിക്കണട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല.